അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്. അതാ തോന്നുന്നു ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ് അവിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 24 തിങ്കളാഴ്ച. 18th ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോട്ടേം സ്പീക്കറായി ചുമതലയേറ്റ ഭർതൃഹരി മഹത്താബ് 11 സഭയിലെത്തി നടപടികൾ ആരംഭിച്ചു. തുടർന്ന് MPമാരുടെ സത്യപ്രതിജ്ഞ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രധാനമന്ത്രിക്ക് ശേഷം രണ്ടാമതായി രാജ്നാഥ് സിംഗും മൂന്നാമതായി അമിത്ഷായും സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് മറ്റ് കേന്ദ്രമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. സഭയിലെത്തിയ പ്രതിപക്ഷം ഭരണഘടനാ കൈയിലേന്തി പ്രതിഷേധിച്ചു. സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിന് പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാൻ നിയോഗിച്ച ചെയർപേഴ്സൺമാരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിച്ചപ്പോഴാണ് പ്രതിപക്ഷം ബഹളം വെച്ചത്. 8 ലോക്സഭാംഗമായി തുടരുന്ന മുതിർന്ന കോൺഗ്രസ് അംഗം കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടേം സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ പ്രതിപക്ഷം പ്രതിഷേധം അറിയിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ നീറ്റ് വാക്യമുയർത്തിയും പ്രതിപക്ഷം ബഹളം വെച്ചു. പാർലമെന്റ് സമ്മേളനത്തിന് മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി MPമാരെ സ്വാഗതം ചെയ്തു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്ര ദിനമാണ് ഇതെന്നും രാജ്യത്തെ നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണമെന്നും എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കാൻ ശ്രമമുണ്ടാകണമെന്നും നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞു. മൂന്നാം തവണയും ജനങ്ങൾ സർക്കാരിൽ വിശ്വാസമർപ്പിച്ചു. പാർലമെന്റിന്റെ മാന്യത പ്രതിപക്ഷം പാലിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകണമെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയെ BJPയുടെ തീരുമാനം അറിഞ്ഞ ശേഷമായിരിക്കും നിശ്ചയിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം DMKക്ക് വാഗ്ദാനം ചെയ്ത് ഇന്ത്യ സഖ്യത്തിൽ വിള്ളലുണ്ടാക്കാൻ BJP ശ്രമം. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാമെന്നറിയിച്ച BJP സ്പീക്കർ സ്ഥാനാർത്ഥിക്ക് DMKയുടെ പിന്തുണ തേടി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് അർഹതപ്പെട്ടതെന്നും ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. പ്രോടേം സ്പീക്കറുടെ പാനലിൽ നിന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ പിന്മാറിയിരുന്നു. ലോക്സഭാംഗമായി മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് സുരേഷ് ഗോപി MP. ദൈവനാമത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ. BJPയുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യ ലോക്സഭാംഗമാണ് സുരേഷ് ഗോപി. മൂന്നാം മോദി സർക്കാരിൽ ടൂറിസം പെട്രോളിയം വകുപ്പുകളുടെ സഹമന്ത്രിയാണ് അദ്ദേഹം. വന്യജീവി വിഷയത്തിൽ സ്വകാര്യ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് നിയുക്ത കോട്ടയം MP ഫ്രാൻസിസ് ജോർജ്. ജനങ്ങളെ വന്യജീവികളുടെ ദാക്ഷിണ്യത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്നും വന്യജീവികൾ ആക്രമിച്ചാൽ കയ്യും കെട്ടിയിരിക്കണമെന്ന ഏർപ്പാട് ഇന്ത്യയിൽ മാത്രമാണെന്നും ലോക്സഭയിൽ സംസാരിക്കാൻ കിട്ടുന്ന ആദ്യ അവസരത്തിൽ തന്നെ റബ്ബർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്ത് +1 സീറ്റ് ക്ഷാമം ഇല്ലെന്ന് ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. +1 സീറ്റ് വിഷയത്തിൽ അൺഎയ്ഡഡ് മേഖലയിലെ സീറ്റുകളുടെ കണക്ക് സഭയിൽ ആവർത്തിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. നാളെ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും വി ശിവൻകുട്ടി സഭയിൽ വ്യക്തമാക്കി. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള SFIയുടെ സമരത്തെ പരിഹസിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുറെ നാളായി സമരം ചെയ്യാതിരിക്കുന്നവരല്ലേ, സമരം ചെയ്ത് ഉഷാറായി വരട്ടെ എന്നായിരുന്നു ശിവൻകുട്ടിയുടെ പ്രതികരണം. അവർ എന്താണ് മനസ്സിലാക്കിയത് എന്നറിയില്ലെന്നും തെറ്റിദ്ധാരണയാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധിയില്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. മലപ്പുറത്ത് 20,000 സീറ്റുകൾ ബാക്കിയുണ്ട്. ഒരു കുട്ടി തന്നെ 2-3 സ്കൂളുകളിൽ അപേക്ഷിച്ചിട്ടുണ്ട്. അതാണ് അപേക്ഷകൾ പെരുപ്പിച്ചു കാണിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും പ്രവേശനം സർക്കാർ ഉറപ്പു നൽകും. അവസാന അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ഒരു കുട്ടിക്കും പുറത്തു നിൽക്കേണ്ടി വരില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം തുടരുന്നു. കോഴിക്കോട് DDE ഓഫീസ് KSU പ്രവർത്തകർ ഉപരോധിച്ചു. പ്രതിഷേധക്കാരും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. മലപ്പുറത്തെ ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്ക് MSFന്റെ പ്രതിഷേധ മാർച്ചുമുണ്ടായി. നാളെ സംസ്ഥാന വ്യാപക വിദ്യാഭ്യാസ ബന്ധം നടത്തുമെന്ന് KSU പ്രഖ്യാപിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ഒടുത്തൊരുങ്ങണമെന്ന്.
ചില ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 ഇയേഴ്സ് ഓഫ് പുളിമൂട്ടൽ സിൽക്സ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് മുഖ്യമന്ത്രിയുടെ നിലപാടുകളും കാരണമായെന്ന് കോട്ടയത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴിക്കാടൻ പറഞ്ഞു. കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. പാലായിൽ നടന്ന നവകേരള സദസ്സിലെ ശകാരമടക്കം തിരിച്ചടിയായെന്നും സിപിഎം വോട്ടുകൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് ലഭിക്കാതെ പോയതും അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അപകട മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതാണ് മുതലപ്പുഴയിലെ അപകട മരണങ്ങൾക്ക് കാരണമെന്ന് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ വ്യക്തമാക്കി. എം വിൻസെന്റിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. കുടുംബങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ ജീവനക്കാരുടെ എതിർപ്പ് ഏറ്റുവാങ്ങിയ സർക്കാർ ഇതുപോലെ വേറെയില്ലെന്ന് രമേശ് ചെന്നിത്തല. ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കണമെന്നും ശമ്പളവും ക്ഷാമബത്തയും വരെ മുടങ്ങിയ ജീവനക്കാർക്ക് ജീവാനന്ദം പദ്ധതിയിൽ സംശയമുണ്ടെന്നും സർക്കാർ ജീവനക്കാരോടുള്ള ക്രൂരത സർക്കാർ അവസാനിപ്പിക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു. എന്നാൽ ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കരുതെന്ന് ധനമന്ത്രി മറുപടി നൽകി. സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനയിൽ കേരള എന്നതിന് പകരം കേരളം എന്നാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയം ഐക്യകണ്ഠേന പാസാക്കി. ഭരണഘടനയുടെ 1-ാം പട്ടികയിലും 8-ാം പട്ടികയിലും മാറ്റം ആവശ്യപ്പെട്ടായിരുന്നു ആദ്യ പ്രമേയം. എന്നാൽ 1-ാം പട്ടികയിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതിയെന്ന് കേന്ദ്ര ആഭ്യന്തരവകുപ്പ് നിർദ്ദേശിച്ചു. ഇതിനെ തുടർന്നാണ് പ്രമേയം വീണ്ടും അവതരിപ്പിച്ചത്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെതിരെ കൂടുതൽ പരാതികൾ. കൈക്കൂലി വാങ്ങിയെന്നും തുക കുറഞ്ഞതിനാൽ രോഗിയെ നോക്കിയില്ലെന്നുമാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് ആരോപണം. നവകേരള സദസ്സിൽ പരാതി കൈപ്പറ്റിയെന്ന രസീത് വന്നെന്നും തുടർ നടപടി ഉണ്ടായില്ലെന്നും റിപ്പോർട്ടുണ്ട്. കേരളം വിഭജിക്കണമെന്ന ആവശ്യമുയർന്നാൽ തെറ്റ് പറയാൻ കഴിയില്ലെന്ന വിവാദ പരാമർശവുമായി SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ. വിദ്യാഭ്യാസ രംഗത്ത് മലബാറിനോട് അവഗണന തുടരുമ്പോൾ മലബാർ സംസ്ഥാനം വേണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ തെറ്റ് പറയാൻ കഴിയില്ലെന്നും മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതികരണം. കൊല്ലത്ത് ഔദ്യോഗിക ആവശ്യത്തിനെത്തിയ അഭിഭാഷകയെ അപമാനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ അഭിഭാഷകനും CPM നേതാവുമായ ഇ ഷാനവാസ് ഖാനെതിരെ പോലീസ് കേസെടുത്തു. സ്ത്രീത്വത്തെ അപമാനിച്ചതിനടക്കമാണ് കേസ്. അഭിഭാഷകൻ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി കടന്നുപിടിച്ചെന്ന യുവതിയുടെ പരാതിയിലാണ് നടപടി. പ്രോടേം സ്പീക്കർ, നീറ്റ്, നെറ്റ് വിവാദങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം നടക്കുകയാണെന്നും ഈ വിഷയങ്ങൾ ശക്തമായി പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും നിയുക്ത MP ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. കഴിഞ്ഞ തവണത്തെ പോലെ അവഗണിക്കാവുന്ന ശക്തിയല്ല പ്രതിപക്ഷം. ഇന്ത്യ മുന്നണിയുടെ ശബ്ദമാവുക എന്നത് പാർലമെന്റിനകത്തെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. GST കേന്ദ്ര സംസ്ഥാന നികുതി പങ്കുവയ്ക്കൽ അനുപാതം പുനഃപരിശോധിക്കണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നിലവിൽ 50-50 എന്നതാണ് അനുപാതം. ഇത് 40-60 ആയി മാറ്റണം. GST 60% സംസ്ഥാനങ്ങൾക്ക് ഉറപ്പാക്കണമെന്ന് GST കൌൺസിൽ യോഗത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ ആവശ്യപ്പെട്ടു. AK ബാലന്റെ പരാമർശം പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കിയെന്ന് വിമർശനം. പാലക്കാട് CPM ജില്ലാ കമ്മിറ്റിയിലാണ് വിമർശനമുയർന്നത്. ചിഹ്നം സംരക്ഷിക്കാൻ വോട്ട് പിടിക്കണമെന്ന പരാമർശം തെറ്റായിപ്പോയെന്നും പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കിയെന്നും അംഗങ്ങൾ വിമർശനമുയർത്തി. EP ജയരാജനെതിരെയും രൂക്ഷമായ വിമർശനമുയർന്നു. തെരഞ്ഞെടുപ്പിനെ തൊട്ടുമുൻപ് EP അനാവശ്യ വിവാദമുണ്ടാക്കിയത് തിരിച്ചടിയായെന്നും അംഗങ്ങൾ വിമർശിച്ചു. വയനാട് കേണിച്ചിറയിൽ പിടിയിലായ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ കാട്ടിലേക്ക് തുറന്നുവിടാൻ ആകില്ല. താഴത്തെ നിരയിലെ 2 പല്ലുകൾ തകർന്നിട്ടുണ്ട്. തോൽപ്പെട്ടി 17 എന്ന കടുവ നിലവിൽ ഇരുളം വനം വകുപ്പ് കേന്ദ്രത്തിലാണുള്ളത്. കടുവയെ മൃഗശാലയിൽ പുനരധിവസിപ്പിക്കാൻ സാധ്യതയുണ്ട്. വിശദമായ ആരോഗ്യ പരിശോധന ഇന്ന് നടത്തിയേക്കും. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFE ഗാലക്സി ചുറ്റികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. മഹാരാഷ്ട്രയിൽ മുതിർന്ന BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സൂര്യകാന്ത പാട്ടീൽ BJP വിട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് പാർട്ടിയുമായി അകൽച്ചയിലായിരുന്നു സൂര്യകാന്ത. എല്ലാറ്റിനും നന്ദി, കഴിഞ്ഞ 10 വർഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്നാണ് പാർട്ടി വിട്ട ശേഷം പാട്ടീൽ പ്രതികരിച്ചത്. BJP വിട്ട നേതാവ് NCP ശരത് പവാറിനൊപ്പം ചേരുമെന്നാണ് സൂചന.
ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ ആർ വിഷ്ണുവിന്റെ മൃതദേഹം ഇന്ന് ഉച്ചയോടെ തിരുവനന്തപുരം പാലോട്ടെ വീട്ടിൽ എത്തിക്കും. കുഴിബോംബ് പൊട്ടിത്തെറിച്ചാണ് വിഷ്ണുവും ഉത്തർപ്രദേശ് സ്വദേശി ശൈലേന്ദ്രയും കൊല്ലപ്പെട്ടത്. റഷ്യയുടെ കോക്കസസ് മേഖലയിലെ നഗരമായ ഗോഗിസ്ഥാനിലെ ജൂത സിനഗോഗിന് നേരെയും തലസ്ഥാനമായ മക്ചകലയിലെ പോലീസിനെയും ലക്ഷ്യമിട്ടും ഒരേ സമയം നടത്തിയ ഭീകരാക്രമണത്തിൽ മരണസംഖ്യ ഉയർന്നു. 15 പോലീസ് ഉദ്യോഗസ്ഥരും ഒരു പുരോഹിതനും കൊല്ലപ്പെട്ടു. ദക്ഷിണാഫ്രിക്ക 2020 ലോകകപ്പിന്റെ സെമിയിൽ പ്രവേശിച്ചു. സൂപ്പർ 8 അവസാന മത്സരത്തിൽ ആതിഥേയരായ വെസ്റ്റിൻഡീസിനെ 3 പരാജയപ്പെടുത്തിയാണ് ദക്ഷിണാഫ്രിക്ക സെമിയിലെത്തിയത്. വിൻഡീസ് നിശ്ചിത 20 8 നഷ്ടത്തിൽ 135 റൺസെടുത്തു. മഴ മൂലം 17 123 റൺസായിരുന്നു പ്രോട്ടീസിന്റെ ലക്ഷ്യം. 7 നഷ്ടപ്പെടുത്തി 5 ബാക്കി നിൽക്കെ ദക്ഷിണാഫ്രിക്ക ലക്ഷ്യത്തിലെത്തി. ഇതോടെ വിൻഡീസ് സെമി കാണാതെ പുറത്തായി. പട്ടികയിൽ രണ്ടാമതുള്ള ഇംഗ്ലണ്ട് നേരത്തെ സെമിയിലെത്തിയിരുന്നു. കോപ്പ അമേരിക്കയിൽ ഉറുഗ്വായ്ക്ക് പനാമയ്ക്കെതിരെ ഉജ്ജ്വല വിജയം. 1-3 ഉറുഗ്വായുടെ വിജയം. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽത്തുമ്പിൽ.